പുതുതായി പണികഴിപ്പിച്ച കാസർഗോഡ് വൈദ്യുതി ഭവനവും മുള്ളേരിയ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസും പ്രൗഢമായ ചടങ്ങിൽ നാടിന് സമർപ്പിച്ചു. കാസർഗോഡ് വൈദ്യുതി ഭവൻ പരിസരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. This news brought to you by iVarsels, Kasaragod, Kanyangad, Mangalore. മൂന്ന് നിലകളിലായി 16,500 ചതുരശ്ര അടി വിസ്തീർണമുള്ള പുതിയ കാസർഗോഡ് വൈദ്യുതി ഭവൻ 4.10 കോടി രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ലിഫ്റ്റ് സൗകര്യമുള്ള കെട്ടിടത്തിൽ ഇലക്ട്രിക്കൽ സർക്കിൾ കാസർഗോഡ്, ഇലക്ട്രിക്കൽ ഡിവിഷൻ ഓഫീസ്, റീജിയണൽ ഓഡിറ്റ് ഓഫീസ്, APTS യൂണിറ്റ്, പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റ്, ട്രാൻസ്മിഷൻ ഡിവിഷൻ ഓഫീസ് എന്നിവയാണ് പ്രവർത്തിക്കുക. 54 ലക്ഷം രൂപ ചിലവഴിച്ച് കാറടുക്ക പഞ്ചായത്തിലെ മുള്ളേരിയ 110 KV സബ്സ്റ്റേഷൻ യാർഡിനോട് ചേർന്ന 27 സെന്റ് സ്ഥലത്താണ് 2,250 ചതുരശ്ര അടിയിൽ രണ്ടു നിലകളിലായി മുള്ളേരിയ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് നിർമ്മിച്ചിരിക്കുന്നത്. കാസർഗോഡ് വൈദ്യുതി ഭവൻ പരിസരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഓൺലൈനായി കാസർഗോഡ് വൈദ്യുതി ഭവനവും മുള്ളേരിയ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസും ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയുടെ പുരോഗതിക്ക് ആക്കം കൂട്ടുന്ന 400 KV ശൃംഖല കാസർഗോഡ് ഉൾപ്പെടെയുള്ള പ്രവർത്തനം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. മൊത്തം ചെലവ് 750 കോടിയാണ്. അതേപോലെ വയനാട് 400 KV ലൈനിന്റെ നിർമ്മാണം ഉദ്ഘാടനം കഴിഞ്ഞ മാസം നിർവഹിച്ചു. അതിന് ഏകദേശം 800 കോടി ചെലവ്. ഇപ്പോ കാസർഗോഡിന്റെ വൈദ്യുതി ക്ഷാമം ഒരു പരിധി വരെ എല്ലാം നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതിന്റെ ഫലമായി ധാരാളം വ്യവസായം വരാനുള്ള സാധ്യതയും അതിന്റെ കൂടെ തന്നെ അതിനുവേണ്ടി വേറെ വലിയ സഹായം കാസർഗോഡ് അവരുടെ വികസനത്തിന് വേണ്ടി ഫലമായി കാസർഗോഡിൽ ചിമ്മേരി 300 MW സോളാർ പാർക്ക് നിർമ്മാണത്തിനായ സ്ഥലം നൽകുന്നതിന്റെ എല്ലാ നടപടികളും പൂർത്തിയായിട്ടുണ്ട്. എൻ.എ. നെല്ലിക്കുന്നി MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ശിലാഫലകം അനാച്ഛാദനവും എൻ.എ. നെല്ലിക്കുന്നി MLA നിർവഹിച്ചു. കാസർഗോഡ് MP രാജമോഹൻ ഉണ്ണിത്താൻ മുഖ്യാതിഥിയായിരുന്നു. MLA മാരായ CH കുഞ്ഞമ്പു, E.ചന്ദ്രശേഖരൻ, AKM അഷ്റഫ്, KCB ലിമിറ്റഡ് സ്വതന്ത്ര ഡയറക്ടർ അഡ്വക്കേറ്റ് V മുരുഗദാസ്, കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് VM മുനീർ, ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖാദർ ബദരിയ, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CA സൈമ, കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മാത്യു, കാറടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗോപാലകൃഷ്ണ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ ജാസ്മിൻ കബീർ, ഷെഫീഖ് റസാഖ്, കാറടുക്ക ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത പ്രിയരഞ്ജൻ, ചെങ്കള ഗ്രാമപഞ്ചായത്ത് മെമ്പർ കത്തീച്ചാപ്പി, കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ തസ്നി AS, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. KCB ലിമിറ്റഡ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ B അശോക് IAS സ്വാഗതവും KCB ലിമിറ്റഡ് കണ്ണൂർ ഡിസ്ട്രിബ്യൂഷൻ നോർത്ത് മലബാർ ചീഫ് എഞ്ചിനീയർ ബിജോയ് ENL നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.